തുറന്ന് വരുമ്പോൾ തന്നെ ഉള്ള ഒരു ഇന്റർഫേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്രിപ്റ്റോ IDX ആണ്. പിന്നെ നമുക്ക് താഴെയുള്ള ഈ ഒരു ചാർട്ടിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ടൈപ്പ് ചാർട്ടുകൾ നമുക്ക് ഇവിടെ കാണാം. മൗണ്ടെയ്ൻസ്, ലൈൻസ്, കാൻഡിൽസ്, ബാർസ്, അങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് മൗണ്ടെയ്ൻ ആണ്. പിന്നെ ഇപ്പം നമ്മുടെ എന്റെ റിയൽ അക്കൗണ്ടിലേക്ക് പോവാം. എന്റെ റിയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 20,943 രൂപയും എന്റെ ഡെമോ അക്കൗണ്ടിൽ 75,801 രൂപയാണുള്ളത്. നമുക്ക് എന്റെ റിയൽ അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇൻവെസ്റ്റ്മെന്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു 7,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഡൗൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡൗൺ ഇവിടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 12,810 രൂപയാണ്. അപ്പൊ നമുക്ക് എന്റെ റിയൽ അക്കൗണ്ട് ഇനി ഒന്ന് നോക്കി നോക്കാം. എന്റെ റിയൽ അക്കൗണ്ടിലെ ബാലൻസ് ഇപ്പോ 26,783 രൂപയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രേഡ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ബിനോമ ആപ്ലിക്കേഷന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഒക്കെ ട്രേഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചോക്ലേറ്റ് ഫോം വെക്കാൻ പോകുന്ന ശ്യാമി കേട്ടോ. ഞാനും ശ്രീയും കൂടി സെക്കൻഡ് ഫോം കിട്ടിയാലും ആർക്ക് ചോക്ലേറ്റ് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. ചോക്ലേറ്റ് കിട്ടിയാലും സന്തോഷം അല്ല, ഏതായാലും പ്രശ്നമല്ല. ഒരാൾക്ക് പണി കിട്ടില്ലോ എന്നുള്ള സമാധാനമാണ്. Thank you.
ചിലത് രണ്ട് പണി വെക്കൂ. അല്ല ചാലഞ്ച് തുടക്കം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ എന്തോ സാധനം തുടക്കത്തിൽ നിന്റെ ഭാഗത്ത് ഫോം ആക്കിയാണ്. മഞ്ഞളും ചന്ദനവും എന്തൊക്കെയോ പൊട്ടുന്നേ മുല്യ പാക്കിട്ട് എനിക്ക് തുറക്കണം. നമുക്ക് ഇനി ഫോം ഇട്ടി കാണിച്ചാൽ പല ടൈപ്പ് സ്നിക്കേഴ്സ് ബുദ്ധിപരമായി സൗണ്ട് ഉണ്ടാക്കിയതാണ് നേരത്തെ എന്നോട് ഇങ്ങനെ ചെയ്തത് അപ്പൊ ഞാൻ എണ്ണ വെച്ചത് അവളോട് ഇങ്ങനെ തുടക്കുമ്പെങ്കിലും ഇങ്ങനെ ഫോക്കസ് ചെയ്യില്ല. അത് ഓള് ബുദ്ധിപരമായിട്ട് സെലക്ട് ചെയ്ത് ബുദ്ധിപരമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. രണ്ടെണ്ണം ഇവിടെ വെക്കുമ്പോ മൂന്നെങ്കിലും ഇവിടെ വെക്കുന്നുള്ളതാണ് ബുദ്ധിപരം. അല്ലാണ്ട് നാലെണ്ണം ഇവിടെ കൊണ്ടൊക്കെയല്ല ബുദ്ധിപരം. ഇനി അടുത്തൊരു കാര്യം എന്തറിയോ, അടുത്തെങ്കിലും ഞാൻ ഇവിടെ വെക്കും എനിക്ക് വേഫർ ക്യൂബ് ആണ് കിട്ടിയത്, മിൽക്കിന്റെ ആണ് കേട്ടോ. രണ്ട് റൗണ്ട് കഴിഞ്ഞ് ശ്രീക്ക് കിട്ടിയാലും കൊണ്ട് ശ്രീക്ക് എന്തൊക്കെയോ കിട്ടിയാലും കൊണ്ട് ശ്രീനെ
എനിക്ക് കിട്ടിയത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തേരാം. എനിക്ക് സ്നിക്കേഴ്സും പിന്നെ ഈ എന്താണ് ചോക്ലേറ്റ് കപ്പ് കേക്കും പിന്നെ ഒരു വലിയൊരു ഡയറി മിൽക്കിന്റെ ബബ്ലിയും എന്റെ ഫേവറേറ്റ് ആണ്. ഇത് മൂന്നും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആലോചിക്കും എന്താ അറിയോ, ഇപ്പൊ ഷാമി എവിടേക്ക് വെക്കാം, ഞാൻ ചെലപ്പോ അതെടുക്കുന്നു വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ എടുത്തേ അല്ലേ. ഇപ്പൊ എന്താ അവള് ചെയ്യുന്നത്? ഓ ഇങ്ങനെ വാരി തയ്ക്കാനുള്ള സൈക്കോളജിക്കൽ പോവാണ് സാധനം. അവർക്ക് നല്ലതിന് വേണ്ടി എനിക്ക് നല്ലതിന് വേണ്ടിട്ടല്ലേ അവളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കയ്യിലെടുത്താക്കിയത് പാവലേന്ന് വെച്ചിട്ട്. എന്നാ തുടക്കാൻ എനിക്ക് കിട്ടിയത് കണ്ടോ? എനിക്ക് കണ്ട് ഞാൻ എന്ത് ചെയ്യാനപ്പ ഒന്നും ചെയ്യാനില്ല. അടുത്തതുകൊണ്ട് ഞാനല്ലേ ഞാൻ എടുത്തു വെക്കുന്നത്. ഞാൻ രണ്ട് സൈഡിലേക്ക് ബുദ്ധിമുട്ടായി നീക്കി. എന്താ അവിടെ പിടിച്ചതാണല്ലേ ഫോമിംഗ്? ഈ ഫോം എല്ലാ പ്രാവശ്യം ഇവിടെ വെക്കുന്നുണ്ട്. ഇപ്രാവശ്യം നിങ്ങൾ ശരിക്കും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സെലക്ട് ചെയ്തു വേണ്ടേ ഫോമം കൊണ്ട്. സങ്കട തീർത്തതാണ് ഗൈസ്. അപ്പൊ ലാസ്റ്റ് എത്രയോ ഫോം ഒക്കെ അടിക്കുന്ന ശബ്ദം കേട്ട് ഗൈസ് കിട്ടുന്ന എത്ര എണ്ണം അടിച്ചു വെച്ചതെന്ന് അറിയില്ല. രണ്ടെണ്ണം സെലക്ട് ചെയ്യ് സെലക്ട് ചെയ്യ്. ഞാനേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യൂ. ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറും ഉണ്ടായിരുന്നോ? അപ്പൊ എനിക്ക് കിട്ടിയത് ഫാന്റാസ്റ്റിക്കും കിറ്റ്കാറ്റും പിന്നെ കാൻഡിയും പിന്നെ വേഫർ ക്യൂബും ആണ്. എനിക്ക് ബൗണ്ടി കിട്ടി, കപ്പ് കേക്ക് കിട്ടി, പിന്നെ സംഭവം നിലയിലും വലുതൊക്കെ നമുക്ക് കുറെ കിട്ടി. പിന്നെ ബിനോമോ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാരും പോയി ചെക്ക് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഇസ് സഞ്ജിത, ദിസ് ഇസ് ശാമിയ, ദിസ് ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്.